കരുനാഗപ്പള്ളി നഗരസഭയിൽ പ്രതിരോധ മരുന്ന് വിതരണവും ബോധവൽക്കരണവും നടത്തി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ശുചീകരണ തൊഴിലാളികൾക്കുമാണ് മരുന്ന് വിതരണം നടത്തിയത്. കരുനാഗപ്പള്ളി നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ശുചീകരണ തൊഴിലാളികൾക്കുമാണ് പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തത്. ഇതോടൊപ്പം ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മലേറിയ, ഹൈപ്പർടെൻഷൻ, ഷുഗർ, ബി പി എന്നിവയുടെ പരിശോധനയും നടത്തി. നഗരസഭ ടവറിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജോയ് ടി ജോൺ, ഷെജി എന്നിവർ നേതൃത്വം നൽകി. ഈ പരിപാടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തെ ഇത്തരം ജോലിക്കാരിലുള്ള പകർച്ചേത രോഗങ്ങൾ കണ്ടുപിടിക്കുക എന്നാണ് ഒന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ ഷുഗർ കണ്ടുപിടിക്കുന്നു, രണ്ട് ബി പി എന്ന് പറയുന്ന അസുഖം നമ്മൾ കണ്ടുപിടിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ മലേറിയയുടെ ഒരു സ്ക്രീനിങ് പരിപാടി നമ്മൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴക്കാലം മുൻനിർത്തി ഇത്തരത്തിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഡോക്സിസൈക്ലിൻ്റെ തൊഴിലുറപ്പും ഹരിതകർമ്മ സേനക്കാർക്കും ഒപ്പം തന്നെ ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികൾക്കും നമ്മൾ ഡോക്സിസൈക്ലിൻ ഗുളിക വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജെ പി എച്ച് എൻ വിജയലക്ഷ്മി ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. ഹൈപ്പർടെൻഷൻ കൂടി തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് മെഡിസിൻ കഴിച്ചിട്ടും ഹൈപ്പർടെൻഷൻ കൂടി തന്നെ നിൽക്കുകയാണ്. അതിനുള്ളൊരു പ്രധാന കാരണം ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താ, ചോറിനകത്ത് ഉപ്പിടുക എന്നുള്ളതാണ്. ആ ഉപ്പ് നമുക്ക് ആവശ്യമുള്ളതാണോ? ചോറിനകത്ത് ഉപ്പ് നമ്മൾ കറികൾക്ക് ഉപ്പിടുന്നുണ്ട് ആവശ്യത്തിന് കൂടുതലല്ലേ. ഇപ്പോൾ ഒരു ദിവസം തന്നെ ചോറിനോടൊപ്പം തന്നെ എത്ര കറികളുണ്ടാവും ഇല്ലേ, ഒഴിച്ചേറി ഉണ്ടാവും, അങ്ങനെ കാണും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് എക്സ്ട്രാ ഈ ചോറിനകത്ത് ഒപ്പിടുന്നത്. ഹൈപ്പർടെൻഷൻ നമുക്ക് വന്നത് കൂടാതെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വരെയും ഹൈപ്പർടെൻഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയെന്ന് പറയുന്നത് ഈ ചോറിനകത്ത് ഒപ്പിടുന്നത് കൊണ്ടുണ്ടാകാം. 100 പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.